പി ഡി പി നേതാവിനോട് കാസർഗോഡ് എം പി രാജ്മോൻ ഉണ്ണിത്താൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഉപതെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച് പരിചയമില്ലെന്ന് അഭിപ്രായപ്പെട്ട് സംസാരിക്കുന്ന ശബ്ദരേഖ പുറത്തായി. കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരം മണ്ഡലത്തിൽ അബ്ദുൽ നാസർ മാദനിക്ക് വേണ്ടി നടത്തിയ മനുഷ്യാവകാശ ധംസനങ്ങൾക്കെതിരെയുള്ള മനുഷ്യാവകാശ കൂട്ടായ്മയിൽ പങ്കെടുക്കാത്തതിനെക്കുറിച്ച് പി ഡി പി സംസ്ഥാന സെക്രട്ടറി നിസാർ മേത്തർ സംസാരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തായത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചു വരുന്നതിനിടയിലാണ് ഉണ്ണിത്താന്റെ മുസ്ലിം ലീഗ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയുള്ള സംസാരം പുറത്തായത്. ഇന്നലെ ഞാൻ ഏറെ തിരക്കിലായിരുന്നു, കുഞ്ഞാലിക്കുട്ടിയും ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കാര്യവും ശരിയായ രീതിയിലല്ല പോകുന്നത്. ഇവർക്ക് എന്തറിയാം, ഞാൻ 16-ലധികം ഉപതെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകിയ ആളാണ്. ഇവിടെ എന്നെ ചെയർമാനാക്കി പൊടുത്തി കളഞ്ഞു എന്ന ധ്വനിയിലാണ് സംസാരം നീണ്ടുപോയത്. പി ഡി പി യോഗത്തിൽ താങ്കൾ പങ്കെടുക്കാത്തത് ചിലർ താങ്കളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടല്ലേ എന്ന ചോദ്യത്തിന് എന്റെ കെട്ടിയോൾ പറഞ്ഞാൽ പോലും കേൾക്കാത്ത ആളാണ് ഞാനെന്നും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മദനിക്ക് വേണ്ടി കഴിയുന്നത്ര ചെയ്യാമെന്നും പി ഡി പി നേതാവിന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. മേൽശബ്ദ സന്ദേശം പുറത്തു വന്നതോടുകൂടി യു ഡി എഫിൽ മ്ലാനതയും മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ അമർഷവും നുരഞ്ഞുപൊങ്ങുമ്പോൾ ഇടത് ബി ജെ പി കേന്ദ്രങ്ങളിൽ സന്തോഷവും അലയടിക്കുന്നതായാണ് അറിയാൻ കഴിയുന്നത്. ഹലോ സാറല്ലേ? ഹലോ, നമസ്കാരം. നമസ്കാരം ഉണ്ണിത്താൻ സാറല്ലേ? സാറിന് കൊടുക്കാം, സാറിന് കൊടുക്കാം. ഹലോ, നമസ്കാരം സാർ. ഞാൻ നിസാർ മേത്രാണ്, പി ഡി പിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാ. എന്ത് പറ്റി ഇന്നലെ? ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിട്ട് ഇവിടുത്തെ ഇലക്ഷൻ സിസ്റ്റം ഒരു പുല്ലുമായി. എന്നെ പിടിച്ച് ഇതിന്റെ ചെയർമാനാക്കി വെച്ചിട്ട് ഇതിന്റെ ഒരു ഒരു സിസ്റ്റത്തിനകത്ത് പോകണ്ടേ കാര്യങ്ങൾ. അതെ അതെ അതെ. അങ്ങനെ ഇന്നലെ വന്നിരുന്ന 8 മണി വരെ വന്ന, അതിനുശേഷം ഒരു 5 സമിതി ചുമതലപ്പെടുത്തി. ആ ഞാൻ സ്ഥാനാർത്ഥിയെ പിടിച്ച് പെട്ടെന്ന് ഞാൻ നിങ്ങളടുത്ത് വരാൻ പറഞ്ഞു. സമിതിയുടെ വന്ന് നിങ്ങൾ പെട്ടെന്ന് പോയി അവിടെ ആ യോഗത്തെ അറ്റൻഡ് ചെയ്യണം. അവരെ വിളിച്ചതാണ്. അതിനകത്ത് അനുകൂലമായി ഞാൻ പാർലമെന്റ് ഇലക്ഷൻ കഴിയുന്നത് ഞാൻ തീരുമാനിച്ചു. ഞാൻ ബാംഗ്ലൂർ പോകാനും കാണാനും എന്ത് വേണേ ഞാൻ ചെയ്യും അദ്ദേഹത്തിന് വേണ്ടി, കേട്ടോ. അതെ അതെ അതെ. വേറെ ഉണ്ടായത് അത് ഒറ്റ കാരണമാണ്. ഇന്നലെ ഇത് ഒരു പുല്ലും നടക്കുന്നില്ല. ഇവര് ജീവിതത്തിൽ ഇന്നൊരു ബൈ ഇലക്ഷൻ നേരിട്ടിട്ടില്ല. പിള്ളേർ കളി എടുക്ക, പിള്ളേർ കളി. ഞാൻ ഞാൻ ഇതിന്റെ ചെയർമാനായി. നമ്മൾ 10-15 ബൈ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നേ. അതെ 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 അതെ. അതുകൊണ്ട് ഞാനുണ്ട്, എന്തിനും ഏതിനും നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് തീർച്ചയായിട്ടും. അല്ല അതല്ല, വേറെ സാറ് വേറെന്തോ ഒരു സമ്മർദ്ദത്തിന്റെ പുറത്താണ് വരാഞ്ഞത് ഇങ്ങനെ പ്രവർത്തകർക്ക്. അയ്യേ, എന്റെ കൂടെ കിടക്കുന്ന പെണ്ണമ്പിള പറഞ്ഞാൽ കേൾക്കാത്തവനാണ് ഞാൻ. പിന്നെ ഇന്നലെ 5 മുതല് അടുത്ത് ഒരുത്തന്റെ സമ്മർദ്ദവും വിലക്കുമല്ലോ പറഞ്ഞേക്കാം. അല്ല, ഇന്നലെ 5 മുതൽ അഭിപ്രായം തീരുമാനമുള്ളവനാ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞങ്ങൾ ഇന്നലെ ഒരു 5 മുതൽ 9 വരെ വെയിറ്റ് ചെയ്തു. അതിന്റെ പറ്റിയത് ഇന്നലെ മീറ്റിംഗ് തീരുന്നു 9. ഞാൻ ഇന്ന് പോകുമ്പോ 12 അതെ അതെ അതെ. ആ ഞങ്ങള് മറ്റു മണ്ഡലങ്ങളിലും പരിപാടി നടത്തുന്നുണ്ട്. ഒന്ന് ഏതെങ്കിലും എവിടെയെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യണേ.